വേൾഡ് കപ്പിലെ പെനാൾട്ടി ഷൂട്ടൗട്ടുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് പുതിയ ദിശയിലേക്കും പുതിയ രൂപത്തിലേക്കും എത്തപ്പെടുകയാണ്. റഫറി കരുതിക്കൂട്ടി ചെയ്യപ്പെട്ടതാണ് എന്നുള്ള അഭിപ്രായം പോലും പല ഉന്നത മേഖലകളിൽ നിന്നും ഉന്നയിച്ചു വരുന്നുണ്ട്. ഇത് സംബന്ധമായ രീതിയിൽ ഒരു പക്ഷേ കൂടുതൽ വീഡിയോകളൊക്കെ വെച്ചിട്ടുള്ള അന്വേഷണത്തിന് ഫിഫ മുതിർന്നേക്കും എന്ന അഭിപ്രായം വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്യപ്പെടണം എന്നറിയിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തീ പാറുന്ന മത്സരമാണ് ഫൈനൽ റൗണ്ടിൽ കണ്ടത്. അർജന്റീനയും അത്ര തന്നെ ശക്തിയുള്ള ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടപ്പെടുന്ന വളരെ നിർണായകപരമായിരിക്കുന്ന, ലോകം ഉറ്റുനോക്കപ്പെടുന്ന, ശ്വാസനിശ്വാസങ്ങൾ അങ്ങോട്ടിങ്ങോട്ടും പോകാത്ത രീതിയിൽ നിന്നിരുന്ന ഒരു മത്സരത്തിന്റെ ആരംഭം. അപ്പോൾ വലിയ വലിയ കൊമ്പന്മാരും വമ്പന്മാരും ഒക്കെ തളർന്ന് വീണെടുത്ത് വളരെ ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വന്ന് ഫൈനലിലെത്തിയവരാണ് ഫ്രാൻസ് ആണെങ്കിലും അർജന്റീന ആണെങ്കിലും. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കളിയിൽ തന്നെ സൗദി അറേബ്യയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമായി. രണ്ടാമത്തെ രണ്ട് കളിയിലും ജയിക്കലിൽ അത് അവർക്ക് നിർണായകമായി വന്നു. ആ നിർണായകപരമായ കളിയിൽ ജയിച്ചു, അങ്ങനെയാണ് ക്വാർട്ടറിലെത്തിയത്. അങ്ങനെ ഘട്ടംഘട്ടമായിട്ട് ഒരു ചെറിയ പ്രതീക്ഷയിൽ നിന്ന് വലിയ പ്രതീക്ഷയിലേക്ക് അർജന്റീന യഥാർത്ഥത്തിൽ എത്തപ്പെടുകയായിരുന്നു. ഈ ഫ്രാൻസും വ്യത്യാസമൊന്നുമല്ല, ഏകദേശം സെമിയിൽ തന്നെ അവർ തോൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതിങ്ങനെ കടന്ന് കടന്നിട്ട് മഹാഭാഗ്യം കൊണ്ട് അവർ അങ്ങനെ ഫൈനലിലെത്തി. ഫൈനൽ അതിന്റെ മുമ്പ് തന്നെ വലിയ വലിയ കൊമ്പന്മാരും വമ്പന്മാരും പരാജയപ്പെട്ടതും നീന്തി തുടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ലോക കപ്പ് നേടിയപ്പെട്ട ചാമ്പ്യന്മാരായിരിക്കുന്ന ആളുകൾ പോലുമുണ്ട്, അവരെല്ലാം പരാജയപ്പെടുത്തി ഗീമൽ മറിച്ചിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഒടുവിൽ ഫൈനലിലെത്തുന്നത്. ഫൈനലിലെത്തുന്ന സമയത്ത് ഒരു റഫറി പലപ്പോഴും, റഫറി എന്ന് പറഞ്ഞാൽ ആ കളിയിൽ ഏറ്റവും നിർണായകപരമായിരിക്കുന്ന കക്ഷിയാണ്, അയാളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കംപ്ലീറ്റ് കളികൾ നീങ്ങപ്പെടുന്നതും, അതൊരു ഫൈനൽ റൗണ്ടിലെ തീരുമാനവുമാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു മത്സരങ്ങൾ നടക്കപ്പെടുന്ന സമയത്ത്, അതൊരു ഫൈനലാവുന്ന സമയത്തും ചെറിയ ചെറിയ വിഷയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുക സാധാരണഗതിയിൽ റഫർ ചെയ്യാറുണ്ട്. ഇത് ഗോളി പോസ്റ്റിന്റെ അകത്ത് യഥാർത്ഥത്തിൽ ഫ്രാൻസിന്റെ കളിക്കാർ കൈകൊണ്ട് തൊട്ടിട്ടില്ല, അതങ്ങനെ തന്നെ ക്യാമറ മാറി മാറി കഴിഞ്ഞിട്ട് കാണിക്കപ്പെടുന്നുണ്ട്. അറിഞ്ഞ് കരുതിക്കൂട്ടി ചെയ്യപ്പെട്ടതല്ല, തൊട്ടോ തൊട്ടില്ല എന്ന കാര്യത്തിൽ തന്നെ സംശയം. എന്നാൽ അതിലൊരു നിർണായക തീരുമാനമുണ്ടാക്കിയിട്ട് റഫറി അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് വിസിൽ വിളിക്കപ്പെട്ടു എന്നുള്ളതാണ് ഫ്രാൻസിന്റെ പരാതി. ആ പരാതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷണ സംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, റഫറി മാന്യമായ രീതിയിൽ അതേക്കുറിച്ച് വിളിക്കാതെ തന്നെ കളി തുടരാൻ അനുവദിക്കപ്പെടുക, അതാണ് അതിൻ്റെ ഏറ്റവും ഉചിതപരമായിരിക്കുന്ന ലോജിക്കായിട്ട് ചെയ്യപ്പെടേണ്ടത്. അത് റഫർ ചെയ്യപ്പെട്ടിട്ടില്ല, പകരം ഫിസിൽ വിളിച്ചു. ഫിസിൽ വിളിച്ച സമയത്ത് അവിടെ തീർച്ചയായിട്ടും പിന്നീട് അവിടെ ഹാൻഡ് അടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ അവിടെ വരുന്ന വിഷയം എന്ന് പറയുന്നത്, അത്രക്ക് സജീവപരമായി 40 മിനിറ്റോളം വളരെ മുന്നേറ്റം നടത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ശക്തമായ രീതിയിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഇടത്ത് പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതപരമായിരിക്കുന്ന ഈ ഹാൻഡും അതിൻ്റെ ഗോളാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഈ പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പിന്നീട് അങ്ങോട്ടുള്ള കളിയെ മുഴുവനും ബാധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഫ്രാൻസ് കൃത്യമായ രീതിയിൽ പറയുന്നത്. മാനസികപരമായ രീതിയിൽ പ്രയാസമുണ്ട്, വല്ലാത്ത സംഘർഷാവസ്ഥ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയാസം ഉണ്ടായി ഫ്രാൻസിന്റെ കളിക്കാരെടുത്ത്. അത് വല്ലാതെ തളർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നീട് അത്ര ഉദ്ദേശിക്കപ്പെട്ട രീതിയിൽ ഒരു മൂവിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിന് കഴിഞ്ഞിട്ടില്ല. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വലിയ പ്രതീക്ഷയായി, എന്താണെങ്കിലും കിട്ടും, സംശയ കാര്യങ്ങളൊന്നും ഇല്ലാന്നല്ലേ. അപ്പൊ കളിക്കാർക്കും കളി കാണുന്നവർക്കും വലിയ പ്രതീക്ഷ കൊടുക്കുകയും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിനും അവരുടെ ആളുകൾക്കും നിരാശ ഉണ്ടാക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോ മെസ്സിക്കൊരു കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ സജീവപരമായ രീതിയിൽ വരികയാണ്. ഫിഫ അതിന് കൂട്ടുനിന്നോ ഇല്ലേ എന്നുള്ള വിഷയം കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. മുന്നോട്ടുള്ള കളികൾ 40 മിനിറ്റ് വരെ ഉള്ളതും അതിനുശേഷമുള്ള കളികളും തമ്മിൽ വലിയ മാറ്റങ്ങളുണ്ട്. ആദ്യത്തെ ആ സജീവതയും ആ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഫ്രാൻസിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരങ്ങ് പാളിപ്പോയി, പതറിപ്പോയി. ആ പതറുന്നത് മുഴുവനും ഒരൊറ്റ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അവർക്ക് ഈ മാനസികപരമായിരിക്കുന്ന പിരിമുറുക്കം ഉണ്ടായത്.
അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യങ്ങൾ റഫറിയാലെ അത് ഉണ്ടാകപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇത് അന്വേഷിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ക്യാമറകളും റെക്കോർഡിങ്ങുകളും ഒക്കെ പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ് ഫ്രാൻസിന്റെ പരാതി. ആ പരാതി ഏറെക്കുറെ ന്യായമാണ്. ഇത്തരം പ്രതിസന്ധിപരമായിരിക്കുന്ന ഘട്ടങ്ങളൊക്കെ എത്തുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ റഫറി അവിടെ മിതത്വം പാലിക്കപ്പെടുകയും അത്തരം കേസുകളൊക്കെ ഒഴിവാക്കപ്പെടുകയും ചെയ്യും. കൃത്യമായ രീതിയിൽ എല്ലാ ക്യാമറയും ഷൂട്ട് ചെയ്ത രീതിയിലുള്ള ഹാൻഡ് കൃത്യമായ രീതിയിൽ കാണുകയോ കൈകൊണ്ട് തൊടപ്പെടുകയോ ഒക്കെ ചെയ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികപരമായിട്ട് റഫറിക്ക് അത് അതിൻ്റെ അദ്ദേഹത്തിനുണ്ടായ അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന നിയമങ്ങൾ അവിടെ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇത്രയും സങ്കീർണമായ രീതിയിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടത്തപ്പെടുന്ന സമയത്ത് ഒരു കൂട്ടർക്ക് അനുകൂലമായി പോകുമോ ഇല്ലേ എന്ന് മനസ്സിലാക്കുക അല്ലെ തിരിച്ചറിവുണ്ടായതിനു ശേഷം ആ കാര്യത്തിൽ നിന്ന് ഒരു വിടുതി ചെയ്യാനുള്ള താല്പര്യം റഫറി കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാതി. അപ്പോൾ ഏറ്റുമുട്ടി വളരെ വലിയ ഒരു മത്സരം നടത്തിയിട്ട് വിജയിച്ച രീതിയിലേക്കല്ല അർജന്റീന മാറിയത്. ഒന്നാം ഘട്ടത്തിൽ നടന്നു, രണ്ടും രണ്ട് ഗോൾ അടിച്ചു, പിന്നീട് എക്സ്ട്രാ ടൈം കൊടുത്തു, അതിലും തുല്യത പാലിച്ചു, അങ്ങനെ 3-1, 3-3 പിന്നീടാണ് കളി തുല്യതയിൽ അവസാനിച്ചതിന് ശേഷമാണ് ടൈം ബ്രേക്കർ അടിച്ചിട്ട് വിജയിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ കളിസ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായിരിക്കുന്ന ഒരു ശക്തിയും ബലവും അതിനിർണായകമാണ്. അതൊരു പ്രതീക്ഷയും അങ്ങനെയാണ്. അതിലുള്ള ചെറിയ ഇളക്കങ്ങൾ പോലും തീർച്ചയായിട്ടും ക്ലബിനെ അല്ലെങ്കിൽ കളിയെ സാരമായിട്ട് ബാധിക്കപ്പെടും. അതുകൊണ്ടാണ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഫ്രാൻസ് രംഗപ്രവേശനം ചെയ്തതും വലിയ പ്രോത്സാഹനങ്ങൾ കിട്ടിയതും കയ്യടി വാങ്ങിയതും കളിസ്ഥലത്ത് നിറസാന്നിധ്യമായിട്ട് അവർ നിറഞ്ഞത്. എന്നാൽ ഈ വിളിയോടുകൂടിയിട്ട് അല്ലെ ഈ ഹാൻഡിൻ്റെ ഒരു വിഷയ കാരണത്താൽ അത് ആകെ നിരാശമാക്കപ്പെടുന്ന രീതിയിലാണ്. എംബാപ്പയുടെ കളിയുടെയൊക്കെ അവസാനമുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളും അദ്ദേഹത്തെ ദുഃഖപരമായിരിക്കുന്ന രീതിയിൽ അവിടെ കളി ഗ്രൗണ്ടിൽ ഇരിക്കപ്പെടുന്ന രംഗങ്ങളൊക്കെ ആ മുഖത്തിലൂടെ കൃത്യമായ രീതിയിൽ പ്രയാസങ്ങളും വിഷമങ്ങളും എഴുതി വായിക്കാൻ പറ്റുന്നതാണ്. ലോകത്തോളം ഉയർന്നു പോകേണ്ട നിമിഷം അങ്ങനെ തന്നെ തകർന്ന് അടഞ്ഞു പോയതിൻ്റെ നിരാശ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നല്ല കളിക്കാരൻ, 3 ഗോള് ഫൈനലിൽ ഇടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം വളരെ നന്നായിട്ട് കളിച്ചു, അദ്ദേഹത്തിൻ്റെ ടീമും പരമാവധി കളിച്ചു, എന്നിട്ടും നേടാൻ പറ്റാത്തതിൻ്റെ ആ നിരാശ കൃത്യമാണ്. അതൊരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അത് ഈ കഴിഞ്ഞ വേൾഡ് കപ്പിന് ഇത്രയും വേൾഡ് കപ്പ് ഉണ്ടായിട്ട് ഏറ്റവും വലിയ കളിക്കാരെന്ന് പറയപ്പെടുന്ന അർജന്റീനയ്ക്ക് തന്നെ ആകെ കിട്ടിയത് 3 വേൾഡ് കപ്പ് മാത്രമാണ്. അപ്പോൾ ഇത് കളിയുടെ ആരവങ്ങളും കളിയുടെ രംഗങ്ങളും കളി പ്രവേശത്തിന് അപ്പുറം ഭാഗ്യ നിർഭാഗ്യങ്ങളും ഇതിലൊക്കെ വലിയ നിർണായകമാണ്. അതോടൊപ്പം തന്നെ ഇതിനെ നിയന്ത്രിക്കപ്പെടുന്ന റഫറിയുടെ നിർണായകപരമായിരിക്കുന്ന തീരുമാനങ്ങളും നടപടിക്രമങ്ങളും ഏതൊരു ടീമിനെ ജയിപ്പിക്കണം ജയിപ്പിക്കേണ്ട എന്നുള്ളത് നിസ്സംശയം തീരുമാനിക്കാനുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ തീരുമാനിക്കേണ്ട രീതിയിലേക്ക് കളിയെ എത്തിക്കാനും പാകപ്പെടുത്താനും ഒരു റഫറിക്ക് തീർച്ചയായിട്ടും സാധിക്കും. റഫറിയുടെ നീതി, ഒരു മജിസ്ട്രേറ്റിൻ്റെ നീതി കൃത്യമായ രീതിയിൽ പാലിക്കാൻ റഫറി കളിസ്ഥലത്ത് നിർബന്ധമായും ബാധ്യസ്ഥനാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും അദ്ദേഹത്തിന് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. കാരണം ഇതൊരു ലോകകപ്പാണ്, ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്, അതിനിർണായകമാണ്. ഓരോ രാജ്യത്തിനും നിർണായകമാണ്, ഓരോ കളിക്കാരനും ആ ടീമിനും നിർണായകമാണ്. ഇത് ഭാവിയിൽ അടയാളപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ലോകത്തിൽ ഏറ്റവും വലിയ കളിയിൽപ്പെട്ട ഒരു കളി ഫുട്ബോളാണ്. ഫുട്ബോളിനോടും സാമ്യമുള്ള ഒരു കളിയും സാമ്യമായിട്ടില്ല. പിന്നെ ഇത് അടുത്ത പിന്നീട് ഈ കളി വരുന്നത് 4 വർഷം കഴിഞ്ഞിട്ടാണ്. 4 വർഷം കളിയുടെ രൂപങ്ങളും രീതികളും കളിക്കാരും ഏതൊക്കെ രീതിയിൽ മാറും ഏതൊക്കെ രീതിയിൽ അവസ്ഥയിൽ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ജഡ്ജിൻ്റെ കസേരയിൽ ഇരുന്ന് കൊണ്ട് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കപ്പെടുകയും നീതി നടപ്പിലാക്കപ്പെടുകയും ചെയ്യാതിരിക്കുന്ന റഫറിമാർ പിൽക്കാലത്ത് വലിയ ദുഃഖമായിട്ടും വലിയ ദുരന്തമായിട്ടും അവസാനിക്കപ്പെടാറാണ് സാധാരണ പതിവുള്ളത്. അപ്പോൾ ഈ ലോകകപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് ഫ്രാൻസ് നൽകപ്പെടുന്ന പരാതിയും അവർ നൽകപ്പെടുന്ന വിഷയകാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കാൻ ഫിഫയും ബാധ്യസ്ഥരാണ്. അവരും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ നൽകപ്പെട്ട മെഡൽ തിരിച്ചു നൽകപ്പെടുകയോ വിജയം പരാജയമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയോ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും ഇത്തരമൊരു കളികൾ വരുന്ന സമയത്ത് അവിടെ റഫറി പാലിക്കപ്പെടേണ്ട കൃത്യമായിരിക്കുന്ന നീതിയും നിയമങ്ങളും
അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യപ്പെടേണ്ടത് ബാധ്യതയും കടമയും തീർച്ചയായിട്ടും ഫിഫയ്ക്കുണ്ട്. ഫിഫ ഈ കാര്യത്തിൽ നിഷ്പക്ഷതയാണ് പാലിക്കപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ട് കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ട് നൽകപ്പെടും എന്ന് തന്നെയാണ് ഫ്രാൻസ് വിശ്വസിക്കപ്പെടുന്നത്. നന്ദി, നമസ്കാരം.